അവസാന ബോളിലേക്ക് നീണ്ട ഐ പി എൽ ത്രില്ലറിൽ പൊരുതി വീണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. എവേ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഒരു റൺസിനാണ് ആർ സി ബി കീഴടങ്ങിയത്. ജയിക്കാമായിരുന്ന മത്സരമാണ് ചില മോശം ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് കൈവിട്ട് ആർ സി ബി കൈവിട്ടത്. സീസണിൽ അവരുടെ തുടർച്ചയായ 6-ാം തോൽവി കൂടിയാണിത്. ഇതോടെ ആർ സി ബിയുടെ പ്ലേ ഓഫ് സാധ്യതകളും ഏറെക്കുറെ മങ്ങലേറ്റിരിക്കുകയാണ്. 223 റൺസിന്റെ വലിയ വിജയലക്ഷ്യമാണ് കൊൽക്കത്ത ആർ സി ബിക്ക് മുന്നിൽ വെച്ചത്. ആർ സി ബി ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചെങ്കിലും 221 റൺസിന് പുറത്താവുകയായിരുന്നു. മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ അവസാന 2 ബോളിൽ ആർ സി ബിക്ക് ജയിക്കാൻ 3 റൺസ് മാത്രം മതിയായിരുന്നു. എന്നാൽ 5-ാമത്തെ ബോളിൽ കരൺ ശർമ്മ പുറത്തായത് കളിയിലെ ടേണിംഗ് പോയിന്റായി. അവസാന ബോളിൽ ജയിക്കാൻ 3 റൺസ് വേണമെന്നിരിക്കെ 1 റൺസ് മാത്രമാണ് ആർ സി ബിക്ക് ലഭിച്ചത്. ഡബിളിന് ശ്രമിക്കവേ ലോക്കി ഫെർഗൂസൺ റണ്ണൌട്ടായതോടെ ആർ സി ബിയുടെ ഇന്നിംഗ്സും അവസാനിച്ചു. വിൽ ജാക്സ്, രജത് പട്ടിദാർ എന്നിവരുടെ അഗ്രസീവ് 50 ആർ സി ബിയെ ജയത്തിന് തൊട്ടരികിലെത്തിച്ചത്. 32 ബോളിൽ 5 സിക്സറും 4 ഫോറും അടക്കം ജാക്സ് 55 റൺസ് അടിച്ചെടുത്തു. പട്ടിദാർ 23 ബോളിൽ വാരിക്കൂട്ടിയത് 52 റൺസാണ്. 5 ഫോറും 3 സിക്സറും താരത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. റൺ ചേസിൽ ആർ സി ബിയുടെ തുടക്കം ആദ്യമേ തന്നെ പാളി. വിവാദമായ തീരുമാനത്തിലൂടെ വിരാട് കോഹ്ലിയും പിന്നാലെ നായകൻ ഡുപ്ലസിയും മടങ്ങുമ്പോൾ ആർ സി ബിയുടെ സ്കോർ വെറും 35 റൺസ് മാത്രമായിരുന്നു. എന്നാൽ 3-ാം വിക്കറ്റിൽ ജാക്സ് പട്ടിദാർ ജോഡി 102 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടുമായി ആർ സി ബിയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതിവേഗം റൺസ് വാരിക്കൂട്ടിയ ഇരുവരും കൊൽക്കത്തയെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. ഈ ജോഡി ആർ സി ബിയെ എളുപ്പത്തിൽ ജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആന്ത്രെ റസലിന്റെ ഇരട്ട പ്രഹരം. റസലെറിഞ്ഞ 12-ാം ഓവറിൽ ജാക്സും പട്ടിദാറും പുറത്തായതോടെ ആർ സി ബി ഞെട്ടി. സമാനമായ ഷോക്ക് 13-ാം ഓവറിലും ആർ സി ബിക്ക് നേരിട്ടു. സുനിൽ നരേന്റെ ഓവറിൽ കാമറോൺ ഗ്രീനും മഹിബാൽ റോംറോറും പുറത്തായതോടെ ആർ സി ബി 6 വിക്കറ്റിന് 185 എന്ന നിലയിലേക്ക് വീഴുകയും ചെയ്തു. ദിനേശ് കാർത്തിക് ഒരിക്കൽ കൂടി പൊരുതിയെങ്കിലും ടീമിനെ ജയിപ്പിക്കാനായില്ല. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചത്. സുനിൽ നരേൻ റൺസ് കണ്ടെത്താനാവാതെ പ്രയാസപ്പെട്ടപ്പോൾ ഫിൽസാൾട്ട് കടന്നാക്രമിച്ചു. 14 പന്തിൽ 7 ഫോറും 3 സിക്സും ഉൾപ്പെടെ 48 റൺസ് എടുത്ത ഫിൽസാൾട്ടിനെ പുറത്താക്കി മുഹമ്മദ് സിറാജ് ആണ് കൂട്ടുകെട്ട് വിളിച്ചത്. രജിത് പട്ടിദാറിന്റെ ക്യാച്ചിലായിരുന്നു സാൾട്ടിന്റെ മടക്കം. പവർ പ്ലേയിൽ കത്തിക്കയറുന്ന നരയിനെ ഓഫ് സൈഡ് യോർക്കറിലൂടെയാണ് ആർ സി ബി ബോളർമാർ പൂട്ടിയത്. 15 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 10 റൺസ് എടുത്ത നരയിനെ യശ് ദയാൽ പുറത്താക്കി. യശ് ദയാലിന്റെ യോർക്കറിൽ കാൽവിരലിന് പരിക്കേറ്റതോടെ താളത്തോടെ ബാറ്റ് ചെയ്യാൻ നരയിന് സാധിക്കാതെയും പോയി.